2007-ലെ ഐ സി സിയുടെ പ്രഥമ 2020 ലോകകപ്പിലായിരുന്നു യുവരാജ് സിംഗ് സ്റ്റുവർട്ട് ബ്രോഡിനെതിരെ 6 പന്തിൽ 6 സിക്സറുകൾ പറത്തിയത്. അന്ന് യുവരാജ് സിംഗ് ക്രിക്കറ്റിൽ ഫെമിലിയറാണെങ്കിലും സ്റ്റുവർട്ട് ബ്രോഡിന്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ വർഷമായിരുന്നത്. ഒരുപാട് പേർ സ്റ്റുവർട്ട് ബ്രോഡിൽ നിന്ന് പ്രതീക്ഷിച്ച വിശ്വാസം ആ മത്സരത്തോടെ ഏറെ പേരും കൈവിട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം യുവരാജ് സിംഗ് തൻ 6 സിക്സറുകൾ പറത്തിയ ബ്രോഡിന്റെ അച്ഛനായ ക്രിസ് ബോർഡ് പറഞ്ഞതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ ഐ സി സിയുടെ മാച്ച് റഫറിയാണ് ക്രിസ് ബോർഡ്. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് ശേഷം നടന്ന സെമി ഫൈനലിൽ ഓസ്ട്രേലിയ ആയിരുന്നു ഇന്ത്യയുടെ എതിരാളി. അന്ന് മാച്ച് റഫറിയായിരുന്നത് ക്രിസ് ബോർഡ് ആയിരുന്നു. ആ മത്സരത്തിനിടെ ബോർഡ് തന്റെ അടുത്ത് വന്നിട്ട് എന്റെ മകന്റെ കരിയർ ഒരു പരിധിവരെ താൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നതായി യുവി വെളിപ്പെടുത്തി. എന്നാൽ അന്ന് യുവരാജ് സിംഗ് പറഞ്ഞ മറുപടിയാണ് ഏറെ വൈറലായിരിക്കുന്നത്. നിങ്ങളുടെ മകനോട് എനിക്ക് വ്യക്തിപരമായി പ്രശ്നമൊന്നുമില്ല, അയാൾ നല്ലൊരു ബൗളർ തന്നെയാണ്, പക്ഷേ 5 സിക്സർ ഏറ്റുവാങ്ങി നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു എന്റേത്. 2007-ലെ 2020 ലോകകപ്പിന് ഒരു മാസം മുമ്പെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായി പരമ്പര കളിക്കാൻ അവരുടെ നാട്ടിലേക്ക് പോകുന്നത്. അന്ന് അവിടെ ഓവലിൽ നടന്ന മത്സരത്തിൽ യുവരാജ് സിംഗിനെതിരെ ഇംഗ്ലണ്ടിന്റെ മസ്കറാനസ് ഒരു ഓവറിൽ 5 സിക്സറുകൾ പറത്തിയത് ഏറെ നാണക്കേടിന് വഴിവെച്ചിരുന്നു. എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞ് യുവരാജ് പലിശ സഹിതം തിരിച്ചു കൊടുക്കുകയായിരുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. മത്സരശേഷം താൻ ഉപയോഗിച്ച ജേഴ്സി യുവരാജ് ബ്രോഡിന് നൽകിയിരുന്നു. ഒരു കുറിപ്പോടെയാണ് ആ ജേഴ്സി നൽകിയത്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, കാരണം 5 സിക്സ് ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. ഇതൊക്കെ ക്രിക്കറ്റിൽ സാധാരണമാണ്. ഭാവിയിൽ നീ വലിയൊരു ബൗളർ ആകുമെന്ന് അന്ന് താൻ ആ ജേഴ്സിയിൽ എഴുതിയിരുന്നതായി യുവി വെളിപ്പെടുത്തി. താൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചുവെന്ന് യുവരാജ് പറയുന്നു. 500 വിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് അദ്ദേഹം. ഇതൊരു ബൗളർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണെന്നും യുവി പറയുന്നു. നിലവിൽ 520 വിക്കറ്റുമായി കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരുടെ പട്ടികയിൽ ലോക ക്രിക്കറ്റിൽ 6-ാം സ്ഥാനത്തെത്താനും ബ്രോഡിനായിരുന്നു.